അവ ചേച്ചി പറഞ്ഞു ഇത് ആ വെറുതെ ഡയലോഗ് അടിച്ച് പോകുന്നതാ ഈ മത്തി അന്നാക്കുന്ന ചേച്ചി പറഞ്ഞ് ഞാൻ ഡയലോഗ് അടിച്ചാണ്ട് പോയതാണ്. ഇത് മാന്തുന്നതിന് മുന്നേ വാല് വെട്ടരുത് കേട്ടോ, ഞാൻ നിങ്ങളെ ഉപദേശിക്കൊന്നുമല്ല കേട്ടോ. ആ ചേച്ചി ഇത് എന്താ ഇങ്ങനെ അന്നാക്കുന്നത്? എത്ര ടൈം വേണം ഇത് ഇങ്ങനെ അന്നാക്കാന്? ഇത് എത്ര കിലോ ഉണ്ട്? ഒരു 4 കിലോ അല്ല, 5 കിലോ അല്ല, 5 കിലോ മീനാ. എത്ര ടൈം വേണോ? മത്തി അന്നാക്കുന്നുണ്ട് ഇവിടെ. ചേച്ചി തേങ്ങ ഞാൻ ഒന്ന് നന്നാക്കി തരട്ടെ. ഒരെണ്ണ ഒറ്റ മിനിറ്റ് ഇട്ടാ ഇപ്പൊ ശരിയായി തരാം. ഒരു 2 മീൻ നന്നായി കൊടുക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നന്നാക്കാന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു മിനിറ്റ് അതല്ല മാന്തി എടുത്തറ. ആണോ എന്നെ പിടിച്ചോ ചേച്ചിയെ. എവിടെ മീന്? ചേച്ചിൻ്റെ മീന് കപ്പ എല്ലാം കൂടെ ഇരിക്കാണല്ലോ ചേച്ചിക്ക്. ഒരു മീൻ ഇതൊന്നും എടുക്കട്ടെ ഞാൻ ചേച്ചിയെ. ആ ഇത് മേച്ചൂടെ, ഇത് മേച്ചൂടെ ചേച്ചി. ഒരു മീൻ ഇങ്ങോട്ട് എടുക്ക. ഇതാ ഏണ്ടാ പിടിച്ചോ. ഇതാ ഏണ്ടാ ഏണ്ടാ ഇതാ. ആ ഇത് രണ്ട് ഒരു പട്ടിക എടുത്തിട്ട് 4 ആണി അടിച്ചാൽ മതി. ആ ഏണ്ടാ അത്ര പണിയുള്ളൂ മനസ്സിലായ. ആ 4 ആണി എന്നിട്ട് ഈ കത്തിയില്ലേ ഇങ്ങനെ എടുക്കുക. നിങ്ങളെ ഇത് ശരിയല്ല കേട്ടാ ഏണ്ടാ. അത് കാണുന്നില്ല നിങ്ങളെ ഈ സാസ്. നിങ്ങളെ പിന്നെ ഇതൊക്കെ ക്ലിയർ ആണ്, പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളെ ഈ മാന്തൽ ക്ലിയർ അല്ല എന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാ തല? എത്ര പണിയുള്ളൂ ചേച്ചി പറഞ്ഞ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ അത് തരൂല. ഇതാ അവരെന്താ അറിയോ, ഇത് ഒരിക്കലും വാല് ഇങ്ങനെ വെട്ടരുത്. ഇത് മാന്തുന്നതിന് മുന്നേ വാല് വെട്ടരുത് കേട്ടോ, ഞാൻ നിങ്ങളെ ഉപദേശിക്കൊന്നുമല്ല കേട്ടോ. ആ അല്ല അതാ ഓക്കെ. എത്ര പെട്ടെന്ന് കഴിഞ്ഞ് ഇത് ഇത് കാണിച്ചു കൊടുത്ത മുതലാളിക്ക് വേറെ പ്രശ്നമുണ്ട്. നിങ്ങളെ പണിക്കാരെ 3 ആളല്ല 2 ആളാക്കൂ തന്നെ. അല്ല ശരിയല്ല, ഇവരെ പണി പോകുന്ന പരിപാടിയാണ്. ആ പിന്നെ പോവില്ല. അതാ നിങ്ങൾ നോക്കേ ചേച്ചി, ഈ ഈ ഈ ജാതി പണി ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നോക്കേ. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി പോവില്ലേ? മീനുമൊക്കെ നോക്കും കൂടി വേണ്ടല്ലോ. ഇങ്ങനെ ആക്കിയിട്ട് ഇത്ര പണിയുള്ളു നോക്കേ. ഇനി ഇത് ഇത് പുതിയ ഐറ്റം ഒന്നല്ല. കേട്ടില്ല എന്താ ചേച്ചി എന്താ പറഞ്ഞേ? ഇത്ര പണിയുള്ളൂ നിങ്ങൾക്ക്? വാല് എപ്പോഴും ഇത്ര ഇറക്കി വിട്ടരുത്, എന്നാലും മീന് വലുപ്പം തോന്നുള്ളൂ. നല്ല ക്ലിയർ ആയിട്ട് സിമ്പിളല്ല. ആ അപ്പൊ എന്നാ വെട്ടി കളയും. അപ്പൊ അത്രേ ഉള്ളു പ്രശ്നം തീർന്നു. അവ ചേച്ചി പറഞ്ഞു ഇത് ആ വെറുതെ ഡയലോഗ് അടിച്ച് പോകുന്നതാ ഈ മത്തി അന്നാക്കുന്ന ചേച്ചി പറഞ്ഞ് ഞാൻ ഡയലോഗ് അടിച്ചാണ്ട് പോയതാണ്. ഇതാ എന്താ ചേച്ചിന്റെ പേരെന്താ ചേച്ചി? ആ ചേച്ചി പേര് പറയുന്നില്ല. ആ ഇത്ര പണിയല്ലേ ഉള്ളൂ. അപ്പൊ ഓക്കെ ട്ടാ, ശരിയല്ല തെറ്റല്ല. എങ്ങനെയുണ്ട് അന്നാക്കല്? അടിപൊളിയാണോ? ഏ അടിപൊളിയല്ല ചേച്ചിയാ. ഇനി അങ്ങനെ പറയരുതിട്ടാ. ഐ ചിലർ ഡയലോ എല്ലാവരും വരെ ഒരുപോലെ ആവരുതൂല്ല. നമ്മൾ കണ്ടില്ല കറക്റ്റല്ല. നമ്മൾ ചേച്ചി അമ്മയിച്ചിട്ടുണ്ട്. ഓക്കെയാണ് സെറ്റ്. പൊന്നു മോനെ ഓച്ചിറ ഭാഗത്താണുള്ളത്, കൊല്ലം ഓച്ചിറ അല്ലേ? കടലോര മോട്ടില്. ഒരു രക്ഷയില്ല, കക്കിറച്ചി ഒരു രക്ഷയില്ല, പുളി എന്താ പറയുക, എരിവും പുളി ഇതൊക്കെ ഉണ്ടല്ലോ. ഒരു രക്ഷയില്ല. ഒരു പാത്രം കയ്യാറായി, രണ്ടാമത്തെ പാത്രം പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടാ. ഓച്ചിറ ഭാഗത്ത് കടലോരം റെസ്റ്റോറൻറ്റ് സെറ്റ്. അപ്പോൾ നമ്മൾ പോയി ക്ലീൻ ചെയ്ത കടേൻ്റെ പേരാണ് കടലോരം റെസ്റ്റോറൻറ്റ് ഓച്ചിറ കേട്ടോ. ഓച്ചിറ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ ഓച്ചിറ. അപ്പോൾ നമുക്കിവിടെ പോകുന്ന അതിൻ്റെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ ചേച്ചിമാർ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് സംസാരിച്ചാണ്. അപ്പോൾ ചേച്ചീനോട് ചോദിച്ച് ഞാൻ എങ്ങനെയാണ് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെറുതെ.
അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ ചേച്ചി ഞാനൊന്ന് ചെയ്ത് കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു വെറുതെ തള്ളുകയല്ലേ എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ ഞാൻ കാണിച്ചത് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ വന്നു പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ അതാ ഓക്കെ അത്യാവശ്യം നല്ല ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചു എനിക്ക് കുഴപ്പമില്ല നല്ല സെറ്റ്. ഞാൻ ഇവിടുന്ന് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ കക്കയിറച്ചി ആട്ടോ കഴിച്ചു രണ്ട് പ്ലേറ്റ് കക്കയിറച്ചി കഴിച്ചു. ഓക്കെ താങ്ക് യു.